ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ് മലയാളികളുടെ പൊതുവായൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ മലയാളികൾ പഞ്ഞമാസമായ കർക്കിടകത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മരിച്ചുപോയ പിതൃക്കളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിനായി ബലിയർപ്പിക്കുന്ന ദിവസം കൂടിയാണ് കർക്കിടകവാവ് ദിവസം. പിതൃജന്മങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ദക്ഷിണായനം എന്ന് വെച്ചാൽ. ആ ദക്ഷിണായനത്തിലെ ആദ്യത്തെ വാവാണ് കർക്കിടകവാവ് എന്ന് പറയുന്നത്. ആ കർക്കിടകവാവ് പിതൃകർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള സകല പിതൃപിതാവന്മാർക്കും മോക്ഷം കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. അവർക്കെല്ലാവർക്കും കൂടെ വേണ്ടി ചെയ്യുന്ന കർമ്മമാണിത്. പിന്നെ തിരുവല്ലത്ത് ബലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ ബലിയിടുന്ന ഒരേ ഒരു സ്ഥലം തിരുവല്ലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തിരുവല്ലത്തെ പിതൃകർമ്മങ്ങൾക്ക് ഇത്ര പ്രാധാന്യമുള്ളത്. പഞ്ഞമാസവും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ മാസത്തെ അതീവ ജാഗ്രതയോടു കൂടിയാണ് മലയാളികൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യം വരുവാനും നല്ല രീതിയിൽ ജീവിക്കാനുമായി ഈ മാസം കർക്കിടക മാസം എന്ന് പറയുന്നത് രാമായണ മാസം കൂടിയാവുന്നുണ്ട്. രാമായണ പാരായണങ്ങൾ മുഖരിതങ്ങളാകുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. മാസം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് രാമായണ ശീലുകൾ മുഴങ്ങുന്ന ഒരു കർക്കിടകത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പിതൃകർമ്മങ്ങൾ തേടിയുള്ള ബലിതർപ്പണങ്ങൾ കഴിഞ്ഞ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു മാസക്കാലം രാമമന്ത്രങ്ങളാണ്. പഞ്ഞമാസം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറി സമ്പുഷ്ടിയുടെ ഒരു കർക്കിടക മാസം വന്നു ചേരാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എങ്ങും രാമമന്ത്രങ്ങൾ മുഴങ്ങി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഈ രാമായണ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. തിരുവല്ലം ക്ഷേത്രവും അത്തരത്തിൽ രാമായണ മാസ ആചരണങ്ങൾക്കുള്ള തുടക്കമാണ് ഇന്ന് ഈ കർക്കിടക വാവ് ബലിയോടുകൂടി തന്നെ ഇവിടെ ആരംഭിക്കുന്നത്. പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തുന്നതിനായി തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അതിപുരാതനവും അതിപ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് തിരുവല്ലം ക്ഷേത്രം. തിരുവല്ലം ക്ഷേത്രത്തിൽ മറ്റുള്ള ക്ഷേത്രങ്ങളെക്കാൾ വ്യത്യസ്തമായി എല്ലാ ദിവസവും ബലി വഴിപാട് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ബലി അത് പ്രത്യേകിച്ചും ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 1998 MEയിലെ കർക്കിടകവാവ് സംബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ രീതിയിലാണ് ഈ പ്രാവശ്യം നടത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 31,000 പേരാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. ഇപ്രാവശ്യം ഏതാണ്ട് ഏകദേശം ഒരു 50,000 പേര് എത്തിച്ചേരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ 9 ബലിമണ്ഡപങ്ങളാണ് ആകെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ ഒരു സമയത്ത് 3,500 പേര് ഇരിക്കാവുന്നുള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി 300 ഡെയിലി വേജസുകാരെയും 25 പുരോഹിതന്മാരെയും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബലിമണ്ഡപങ്ങളിലെല്ലാം തന്നെ ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കുടിവെള്ളമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉള്ള സജ്ജീകരണങ്ങൾ ഉണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും ഒക്കെ തന്നെ സഹകരണത്തോടുകൂടിയാണ് നമ്മൾ ഇക്കാര്യങ്ങൾ. കോർപ്പറേഷൻ എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങൾ നൽകുകയും വാട്ടർ അതോറിറ്റി വെള്ളം തരുകയും പോലീസ് ഏതാണ്ട് 800 പോലീസുകാരെയാണ് ക്രമസമാധാന നിലയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിപുലമായി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് പിന്നെ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി അത് വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. രാമായണ വരികളിലൂടെയും ആത്മാർപ്പണത്തിലൂടെയും കടന്നുപോകുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. കർക്കിടക പഞ്ഞമൊഴിഞ്ഞ് ചിങ്ങപ്പുലരിക്കായി കാത്തിരിക്കുന്ന മലയാളികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.